വെൽക്കം ടു CCPLUS. ഞാൻ പ്രകേഷ്. SSLC കഴിഞ്ഞതിന് ശേഷം പ്ലസ് വൺ അഡ്മിഷൻ ആഗ്രഹിച്ചിരിക്കുന്ന മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി കയറി മേഞ്ഞ് ഒരുപാട് പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് പ്രതീക്ഷകളുമായിട്ടാണ് നിങ്ങൾ പ്ലസ് വൺ അഡ്മിഷനെ നോക്കിക്കാണുന്നതെന്ന് എനിക്കറിയാം. ഇതിനിടയിൽ തന്നെ പ്ലസ് വണ്ണിന് ഏത് സബ്ജക്റ്റ് എടുക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെയാണ് സബ്ജക്റ്റുകളെന്ന് വിശദമായി പഠിച്ച് അതിന് മുൻകൂട്ടി തയ്യാറെടുത്ത ഒരുപാട് പേർ നിങ്ങൾക്കിടയിലുണ്ടാവും. നിങ്ങൾ ഇതുവരെ തയ്യാറെടുത്തില്ലേ? സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. പ്ലസ് വണ്ണിന് നിങ്ങളുടെ മുന്നിലെത്തുന്ന മൂന്ന് ചോയ്സുകൾ എന്ന് പറയുന്നത് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നിവയാണ്. സയൻസ് വിഷയങ്ങൾ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അതായത് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി അല്ലെങ്കിൽ മാത്സ് സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ സാധാരണഗതിയിൽ എന്ത് എടുക്കും? സയൻസ് എന്ന് പറയുന്ന വിഷയം എടുക്കും. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ലാബുകൾ ഇഷ്ടപ്പെടുന്നവർ, അപ്പോൾ ഓരോരുത്തരും അവരുടെ അഭിരുചിക്കനുസരിച്ച് കോഴ്സുകളാണ് സെലക്ട് ചെയ്യുക. അപ്പോൾ സയൻസ് ഇഷ്ടപ്പെടുന്നവർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇഷ്ടപ്പെടുന്നവർ എന്ത് ചെയ്യും? സയൻസ് സ്ട്രീം എടുക്കും. അത് കഴിഞ്ഞ് ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, സോഷ്യോളജി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇത്തരക്കാരെന്ത് ചെയ്യും? ഹ്യൂമാനിറ്റീസ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് കുറേ എഴുതാനും വായിക്കാനുമുള്ള താല്പര്യമുള്ളവരായിരിക്കും സാധാരണഗതിയിൽ എന്ത് ചെയ്യുക? ഹ്യൂമാനിറ്റീസ് എന്ന വിഷയമെടുത്ത് പഠിക്കുക. എങ്കിൽ ഇതിൽ രണ്ടിലും, സയൻസിലും ഹ്യൂമാനിറ്റീസിലും പോകാത്ത ചില മിടുക്കന്മാരുടെയും മിടുക്കുകളുടെയും കണ്ണുകൾ എവിടെ വന്ന് വീഴും? കൊമേഴ്സ് എന്ന് പറയുന്ന വിഷയത്തിൽ വന്ന് വീഴും. പക്ഷേ അങ്ങനെ സയൻസോ ഹ്യൂമാനിറ്റീസോ എടുക്കാതെ എപ്പോഴും ആർക്കും ചെന്ന് കയറാവുന്ന ഒരു വിഷയമാണോ കൊമേഴ്സ്? അല്ല, ഒരിക്കലും അങ്ങനെയല്ല എന്ന് കരുതി നിങ്ങൾ പേടിക്കേണ്ടതുണ്ടോ? അതുമില്ല. കാരണം കൃത്യമായ തയ്യാറെടുപ്പുകളോടുകൂടി കൊമേഴ്സ് വിഷയത്തിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. ഈ തയ്യാറെടുപ്പുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്താണ് തയ്യാറെടുപ്പുകൾക്ക് പ്രാധാന്യം? നിങ്ങൾ എത്രത്തോളം അനുഭവസമ്പത്തുള്ള ഒരാളായാലും, എത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്ന ആളായാലും, തയ്യാറെടുപ്പുകൾ ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പരാജയം സംഭവിക്കും. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഡാൻസർ, ആ ഡാൻസർ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് മുമ്പിൽ അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും പ്രാക്ടീസ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹം നൂറുകണക്കിന് വേദികളിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ദിവസം അയാൾക്ക് പെർഫോം ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? മികച്ച തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. തയ്യാറെടുപ്പുകളിൽ അദ്ദേഹം സ്റ്റേജിൽ കയറിക്കഴിഞ്ഞാൽ പണിപാളും. അതുപോലെ തന്നെ തയ്യാറെടുപ്പുകളില്ലാതെ കൊമേഴ്സ് വിഷയങ്ങൾ അഡ്മിഷൻ എടുത്താൽ കിളിപ്പോകും. അതുകൊണ്ട് മികച്ച തയ്യാറെടുപ്പുകളോടുകൂടി തന്നെ ആയിരിക്കണം കൊമേഴ്സ് വിഷയങ്ങൾക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. അങ്ങനെ കൊമേഴ്സ് വിഷയങ്ങളിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടീം CCPLUS നിങ്ങൾക്കൊരു സൗജന്യ ഫ്രീ ഓൺലൈൻ ഫൗണ്ടേഷൻ ക്ലാസ് ഒരുക്കുന്നുണ്ട്. ആ ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്ലസ് വണ്ണിന് കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മിടുക്കന്മാരും മിടുക്കികളും താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് ഫ്രീ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ പങ്കാളികളാവുക. ഓക്കെ.